ഹലോ ആൻഡ് വെൽക്കം ടു ഷാലിനീസ് ട്രഷർ ട്രോവ്. ഇന്ന് നമ്മൾ ഒരു സോഫ്റ്റ് പുട്ടുപൊടിയാണ് ഉണ്ടാക്കുന്നത്. ഈ പുട്ടുപൊടിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള സാധാരണ മട്ട റൈസ് അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന അരി, അത് വെച്ചാണ് ഈ ഒരു പുട്ടുപൊടി റെഡിയാക്കുന്നത്. മട്ട റൈസ് നല്ല ഹെൽത്തി ബെനിഫിറ്റ്സ് ഉള്ള ഒരു അരിയാണ്. അപ്പൊ അത് വെച്ച് എങ്ങനെ ഒരു സോഫ്റ്റായ പുട്ടുപൊടി തയ്യാറാക്കാന്ന് നോക്കാം. ഞാൻ ഇവിടെ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. ഇത് 4 പ്രാവശ്യം നന്നായി കഴുകിയ ശേഷം ഓവർനൈറ്റ് സോക്കിയാൻ വെക്കുകയാണ്. ഒരു 8 മണിക്കൂറെങ്കിലും ഇത് സോക്ക് ചെയ്ത് വെക്കണം. ഇവിടെ ഇപ്പൊ രാവിലെ ആയിട്ടുണ്ട്, നമുക്ക് അരി ചെക്ക് ചെയ്യാം. നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്, കണ്ടോ? ഒരു 8 മണിക്കൂറൊക്കെ വെച്ച ശേഷം അരി ഇതുപോലെ നന്നായി കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് ഇത് ഒരു സ്റ്റെയിനറിൽ വെള്ളം വാരാൻ വെക്കാം. 15 to 20 minutes വരെ വെള്ളമൊക്കെ നന്നായി വാർന്ന ശേഷം വേണം ഈ ഒരു അരി പൊടിച്ചെടുക്കാൻ. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിൽ, നമ്മൾ പൊടികളൊക്കെ പൊടിക്കുന്ന ജാറില്ലേ, അതിൽ വേണം ഇത് പൊടിച്ചെടുക്കാൻ. വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു അരി പൊടിച്ചെടുക്കുക. കുറച്ച് കുറച്ചായി വേണം അരി പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ കുറച്ച് അരി ഇതുപോലെ ചെറിയ ജാറിൽ ഒരു 1 to 2 minutes വരെ ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായി തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്, കണ്ടോ? നമ്മൾ സാധാരണ വെള്ളമൊക്കെ കുഴച്ച് പുട്ടുപൊടി തയ്യാറാക്കില്ലേ, ആ ഒരു അളവിൽ തന്നെ നന്നായി പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്, കണ്ടോ? വെള്ളമൊന്നും ചേർക്കാതെ നല്ലതുപോലെ തന്നെ പുട്ടിന് കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരിയും കൂടെ ഇതുപോലെ പൊടിച്ചെടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് കൈകൊണ്ട് തിരുമ്മിയെടുക്കാം. കണ്ടോ, വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. നല്ല പെർഫെക്റ്റ് പുട്ടുപൊടിയായി, നല്ല സോഫ്റ്റ് പുട്ടുപൊടിയായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. സാധാരണ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന പുട്ടുപൊടിയില്ലേ, അതിനെക്കാട്ടിയൊക്കെ നല്ല സോഫ്റ്റായി. ഇത് തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കഴിക്കുമ്പോഴും അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി പുട്ട് റെഡിയാക്കിയെടുക്കാം. ഞാൻ ഇവിടെ ചെറിയ പുട്ട് ജാറ്, ചിരട്ട പുട്ട് വെസലില്ലേ, അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള നാളികേരം, ചിലവർക്ക് നാളികേരം കൂടുതലും ചിലവർക്ക് കുറവാണ് ഇഷ്ടം. അപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത ശേഷം ഈ ഒരു പുട്ടുപൊടി ആഡ് ചെയ്യുക. പിന്നെ മോളിക്കോടെ കുറച്ചും കൂടെ നാളികേരം ഇട്ട ശേഷം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വറുത്തരച്ച കടലക്കറിയും ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആവിയൊക്കെ പോയ ശേഷം നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ല മട്ട അരിയുടെ നല്ല ഒരു ഫ്രഷ് നല്ല മണം വരുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് പ്ലേറ്റിലിട്ട് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല മട്ടാരിയുടെ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പൂ പോലെ സോഫ്റ്റാണ്, കണ്ടാൽ തന്നെ അറിയാം. കഴിക്കുമ്പോഴും അതേപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇനി വീട്ടിൽ പുട്ടുപൊടി കഴിഞ്ഞു പോയാൽ ടെൻഷനൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ നല്ല സോഫ്റ്റും ഹെൽത്തിയുമായ ഒരു പുട്ടുപൊടി പൊടിച്ച് ഇതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട് തന്നെ കമൻസിൽ അറിയിക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഷാലിനീസ് ട്രഷർ ട്രോവ്. ബൈ ബൈ.